ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ ഗോവയിൽ എത്തിയെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ ഇപ്പോ ഫ്രഷ് ആയിട്ട് രാത്രി ഡിന്നർ കഴിക്കാൻ ഇങ്ങനെ നമ്മൾ കാറൊന്നും എടുത്തില്ല ജസ്റ്റ് അങ്ങ് എല്ലാവരും കൂടി നടന്ന് നടന്ന് വരികയായിരുന്നു അപ്പോഴാണ് ചാർട്സ് ആൻഡ് ഡൈനിങ് എന്നുള്ളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറിയത് അപ്പോൾ എല്ലാവരും ഇവിടെ ഓർഡർ ചെയ്യാൻ ഇരിക്കുകയാണ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഇവിടെ മെനുവായിട്ട് संभव चमूचा चमूचाचि समोसा चाट ऑर्डर मजूर सोनू चानल उड़म ब्लॉगर सुहाना ब्लॉगर सुहाना फैंस तलकड़ी सुहाना सुहाना फुड आइटम्स वीडियो तलकड़ी तलकड़ी निर्देश मेस्ट पानी या या कष्टपड़ा सुनु चवक
യെസ് ഗൈസ് ഗോവയിൽ വന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് സൈക്കിളിൽ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താണത്? സമോസ ചാട്. സമോസ ചാട് ആരാണ്? മഷിന്റെ അവിടെ കിട്ടി. അത് പറഞ്ഞു വേറെ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നാൽ കൈ കൊള്ളണ്ട, പാൻ ചൂടായിരിക്കും. പൊന്നോ വെറുതെ പറഞ്ഞടി ചെമ്മു. ഞാൻ സോനോട് പറഞ്ഞേ കൈ കൊള്ളണ്ട പാൻ ചൂടായിരിക്കും എന്ന് പറഞ്ഞു. ഏയ് ഇന്ന ചൂടില്ലത്. ആദ്യം ടെസ്റ്റ് പാൻ, ഇതിപ്പോ ഫ്രൈ പാൻ. അയ്യോ അയ്യോ സൈക്കിളിലേക്ക് പൈപ്പ് മാറ്റല്ലേ, അത് വേണ്ടത്. അതങ്ങനല്ല. സൂപ്പർ സൂപ്പർ. സൈഗുന് ഇഷ്ടപ്പെട്ട് സൂപ്പർ സൂപ്പർ അല്ലേ സൈഗു? ഏതാണ് സൈഗ്? സൂപ്പർ. അത്ര സുമാറായിട്ടില്ല. ഞാൻ തന്നെ തിന്ന് സുമാറാക്കേണ്ടി വരുന്നു. സുൽഫ എങ്ങനെയുണ്ട്? ചവച്ചിട്ട് കമ്പി വലിയ കമ്പികൾ കൊണ്ടിട്ട് ചവച്ചിട്ട് പറയാൻ പറ്റില്ല, മിണ്ടാനും പറ്റില്ല സുൽഫക്ക്. ചെമ്മു പറയണ ചെമ്മു ആര് കൊടുക്കില്ലേ കൊടുക്ക്. ചെമ്മൂരാനും തിന്നാൻ നേരമല്ലോ, പിന്നെ വാരിക്കൂടെ. പാവം ഞാനും ചെയ്യുന്നു, ഒന്നും കിട്ടാണ്ട് നമ്മ രണ്ടും മാത്രം ഇങ്ങനെ ഇരിക്കും. നമുക്ക് ബട്ടർ നാനും മറ്റേ പനീർ കടായി ഇപ്പം വരും. എന്താ അവസ്ഥയില്? അതാണ് ഞങ്ങൾ സൈക്കിളിലൊക്കെ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ചുറ്റിനും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടോ? വൈറ്റ് ഭാഗ്യം ഒന്നല്ലേ വയറിളക്കൊന്നൊക്കെ കിടന്നത്. ചിരി നോക്കി ചെമ്മൂടെ. അങ്ങോട്ട് കൊടുക്കണ ഒരു ഗർഭിണി പെണ്ണിനെ പിടിച്ചിരുത്തിട്ട് തന്നെത്താനെ തിന്നോണ്ടിരിക്കും. ക്യാമറ അങ്ങോട്ട് പോകുമ്പോ കൂടെ പോകും. നോക്കട്ടെ ഞാൻ പോയി നോക്കട്ടെ. ഒരാള് ഭയങ്കര സീരിയസ് ആയിട്ട് പിന്നെന്താ അത്ര ക്യാമറ പോയപ്പത്തിന്ന് കറക്റ്റ് ചെമ്മു പറഞ്ഞ കറക്റ്റ് ആട്ടെ. ക്യാമറ പോയപ്പത്തിന്ന് ഗൈസ് ആ സെക്കൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമും ആ ഒരു സെക്കൻഡൊക്കെ മെൻഷൻ ചെയ്യുക കമന്റ് ബോക്സിൽ. സുൽഫ കട്ടെടുത്ത് നിന്നത്, ക്യാമറ തന്നെ കട്ടെടുത്ത് നിന്നത്. എവിടെ നടത്തും നുള്ളിപ്പറക്കി കഴിക്കണോ? അവനെന്ത് കഴിക്കണമെന്ന് പിടികിട്ടല്ല. ഗൈസ് അടുത്ത ഐറ്റം വന്നിട്ടത് ബക്കറ്റിലൊക്കെയാണ് കൊണ്ടുവന്നത്. എന്താ സ്വരം അത്? എവിടെ പൊക്കി കളഞ്ഞോ? അവിടെ ബക്കറ്റിലൊക്കെ സെർവ് ചെയ്തത്. അയ്യോ പുള്ളി മാൻ പുള്ളി വെറൈറ്റി ഐറ്റം ആയി പോയിട്ടോ. അതെങ്ങനെ തിന്നു സ്വരം? വയല് വെള്ളം പറഞ്ഞിട്ടല്ലേ. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയാണ് കഴിക്കണ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ കഴിക്കണം. ആ ചീസിലും ആ ഗ്രേവിലും കൂടി മുക്കി മുക്കും. കമോൺ കണ്ണ തുറന്നില്ല. കണ്ണു പറയാൻ ചൂട് തമ്മിച്ച് ചൂടുണ്ടായിട്ട് അവനത് വെള്ളമാണ് കൊള്ളാലേ.
എടി നിന്റെ വ്ലോഗിൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും എന്നെ കാണിച്ചിട്ടില്ല അറിയോ. 8 മിനിറ്റോളായി നിന്റെ വ്ലോഗ് കാണുന്നുണ്ട്. എനിക്കൊരു ചാൻസ് തരൂ. ഗൈസ്, ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം എത്തിക്കഴിഞ്ഞു. കടായി പനീർ പൊളി. അത് കടായിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനാണോ കടായി പനീർ എന്ന് പറയുന്നത്? ബട്ടർ നാനും കടായി പനീറും. ഇത് ഇതിന് ഒന്നൊന്നര ഒന്നൊന്നര ഐറ്റം കൊടുത്ത് രണ്ടും കൂടെ. ഇതിന് നമുക്ക് തുടങ്ങിയാലും നമസ് കിട്ടോ വേണ്ട കേട്ടോ ഒന്ന് കിട്ടോ. സുനു വേണ്ടേ? സുനു വേണ്ട. രക്ഷ കിട്ടോ ഒരല്ലാവും. ചെമ്മ കിട്ടോ? ചെമ്മ എൻ്റെ അടുത്ത് ചോദിക്കലല്ലേ ചോദിക്കലല്ലോ പറഞ്ഞാൽ എനിക്ക് ചോദിക്കാത്ത അതിൽ നിന്ന് മതി. ഞാൻ ഇട്ടുതരാം. എല്ലാം ഓരോന്ന് കഴിച്ച് നോക്കുക. ഓരോന്ന് കഴിച്ച് അഭിപ്രായം പറയുക. ആദ്യം ഞാൻ കഴിച്ചിട്ട് തന്നെ അഭിപ്രായം പറയാം. കടായി ഇവിടെ ഉണ്ട്. കടായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കടായിൽ കൊണ്ടുള്ള സംഭവം കടായി പിന്നെ. ഗൈസ്, ഞാൻ ഉടുക്കത്ത് ഡൈറ്റിങ്ങൊക്കെ ഇരുന്നു. ഇവിടെ ഗോവയിലെ വന്ന വഴിക്കും ഗോവയിൽ എത്തിയപ്പോഴൊക്കെ എൻ്റെ ഡൈറ്റിങ്ങൊക്കെ മാറി. മൊത്തം ചട കൊളായിരിക്കും. പക്ഷെ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്. അത് വേറെ വിഷയം. ഞാ മോനെ പോളി കടായി വെയിറ്റ് ചെയ്യുക. സംഭവം പോലെയാണ്. പക്ഷെ ബട്ടർ നാൻ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. ഒരു കരിവിഴവയില്ല. ഇതിന്റെ ടേസ്റ്റ് പോയി. അതായത് മണ്ണെടുത്ത് ചുട്ട് പായച്ചു. ബഷീ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പത്തേക്കും ആ ടൈമില് എന്റെ ആലു പൊറോട്ടയും വന്നു. ആലു പൊറോട്ട? ആലു പൊറോട്ട അല്ല, ആലു പൊറോട്ട. അതൊരു 3-4 പീസ് ഉണ്ട്. മഷൂരിപ്പ ഒന്നും വേണ്ട. ഇത് മുഴുവൻ ഞാൻ തിന്നണം. ഇതും ഞാൻ തിന്നണം. എല്ലാം തിന്നും. ഇതും തിന്നും. എല്ലാവരും കാര്യത്തിൽ ബക്കറ്റ് പൊടിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ ബക്കറ്റ് പൊടി? ഇതൊക്കെ അന്നം തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് വിളക്കൊണ്ട് തന്നെ തിന്ന് തീർത്തിട്ടുണ്ട്. എന്റെ ബക്കറ്റ് എനിക്ക് അറിയാം. അതാണ് എന്റെ ബക്കറ്റ് കുടിക്കണ്ടേ. ഗൈസ്, അങ്ങനെ ചെമ്മു ആലുവ പൊറോട്ട കഴിക്കാൻ വേണ്ടി പോണു. തീരത്ത് ചെമ്മു, ഈ ആലു പൊറോട്ടന്റെ പേര് വന്നത് ഈ ആലുവയിൽ പൊറോട്ട ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ ചെമ്മു അത് പരീക്ഷിക്കാൻ വേണ്ടി പോണത്. സോനു ഓർഡർ ചെയ്ത ഐറ്റം ആണത് ആലു പൊറോട്ട. എങ്ങനെയുണ്ട് പൊളി? ആലുവ പൊറോട്ടയുടെ തീരത്ത്. എന്താണ് ആരാണ് പൊറോട്ടയുടെ തീരത്ത്? അങ്ങനെ അയ്യോ അങ്ങനല്ല. ആലുവ സുൽഫ കഴിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറയിലേക്ക് ഇങ്ങനെ പോണം. ഇങ്ങനെ പോയിട്ട് ഒറ്റടിക്ക് പുറത്തു തിരിച്ചു വരുമ്പോ സുൽഫ അവിടെ തിന്നുണ്ടാവും. പിന്നെ മോളെ അതും കൂടെ തീർത്തിട്ട് നമുക്ക് അടുത്തായിട്ട് പിടിക്കാം. തീർത്തോ? മഷിതെ കഷ്ടപ്പെട്ട് തിന്നണോ? ഇനി ഇഷ്ടപ്പെട്ടില്ല, കഷ്ടപ്പെട്ട് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അതാണ് അതാണ് മൈൻഡ്. സോനു പിന്നെ വാശിയിലാണ്. സോനു കുറെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അത് തിന്ന് തീർത്തിട്ടാണ് ഈ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. പാവം പറ്റി. പിന്നെ എല്ലാം കഴിക്കും. ഒന്നും വേസ്റ്റാക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഞാനും ആലു പൊറോട്ട ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം. കൊള്ളാം. പക്ഷേ ഇതിനെ കണ്ടേ അടിപൊളി ബട്ടർ നാൻ.
അല്ലേ ചെമ്മു എങ്ങനെയാണ് അമ്മീത് കൂടത്തിനോ എങ്ങനെ നല്ലത് അമ്മീത് കൂടത്തിനോ ഏ വേണ്ട വേണ്ട വയ പിള്ളേ ഇനി എന്തെങ്കിലും വേണോ ഒന്നും തന്നെ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഇല്ലേ ഒരു യുദ്ധം കഴിഞ്ഞിട്ടിരിക്കണ മൊത്തത്തിൽ ഒരാളിവിടെ ഫുൾ ടയേർഡാണ് പോയി കിടന്ന് ഉറങ്ങിയാ മതി അല്ലേ വയ്യ വയ്യാണ് മരിച്ചിട്ടില്ലല്ലോ തീർക്ക് തീർക്ക് കഴിഞ്ഞ് തീർന്ന് 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 അപ്പൊ ഓക്കെ ഡിന്നറൊക്കെ കഴിഞ്ഞു നമുക്ക് അത്ര വലിയ ഒരു സുമാറായില്ല എന്ന് വെച്ചാല് എല്ലാരും ഓരോന്ന് ഓർഡർ ചെയ്തു പല പല ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടാനുള്ള നമ്മുടെ കണ്ണ് വിടരാൻ പറ്റിയ ഒരു ടേസ്റ്റ് കിട്ടാനില്ല കണ്ണിൽ കൂടെ കഴിക്കണം അതല്ല ആ ടേസ്റ്റ് ഫാക്ടർ കിട്ടിയിട്ടില്ല ടേസ്റ്റ് ഫാക്ടറിയാ ഇവിടെ ഞങ്ങള് മാസ്ക് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകണ്ടെന്ന് അറിയില്ല നേരത്തെ ഒന്ന് മാസ്ക് വെക്കാണ്ടൊന്ന് നടന്നിട്ട് 200 രൂപയുടെ ഫൈൻ അടിച്ച് ഇവിടെ പോലീസുകാർ തന്നുള്ളൂ അതുകൊണ്ടിട്ടാണ് എല്ലാരും മാസ്ക് വെച്ചേക്കണം ചെമ്മു അത്ര നൈസ് ആയിട്ട് ഗ്ലാമർ കാണിക്കാൻ വേണ്ടി ഊരി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പോലീസ് വണ്ടി അങ്ങോട്ട് പോയിട്ട് ഒരു 200 രൂപയുടെ ഫൈൻ ഇവിടെ കിട്ടുമ്പോ ചെമ്മുവിന് അത് മതിയായിക്കോളും എന്തായാലും ഇവിടുത്തെ ഫുഡ് അവിടെ കാര്യമായിട്ട് അങ്ങോട്ട് ഏറ്റിട്ടില്ല അപ്പൊ ഇനിയും ഇതേപോലുള്ള ഡിഫറെന്റ് ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ സോനുവിന്റെ ചാനലിലൂടെ ഞങ്ങൾ എന്തായാലും കാണിക്കുന്നതാണ് വെറൈറ്റി ആയിട്ട് വരുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.